കേരളത്തിൽ ഏറ്റവും ജനകീയമായ ഒരു അടിത്തറയുള്ള പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കാം സിപിഐഎം എന്നാണ് അതിന്റെ ഉത്തരം ഒരു സംശയവും വേണ്ട എന്നാൽ സിപിഐഎം ഏറ്റവും ജനകീയ അടിത്തറയുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം അത് അങ്ങ് വടക്കുള്ള കണ്ണൂരാണ് ഒരുപക്ഷേ സിപിഎം ഒരു വിപ്ലവ സമരത്തിന്റെ ഭൂമിക എന്ന് വിശേഷിപ്പിക്കാവുന്ന ആലപ്പുഴയെ കാട്ടിലും ഒരുപക്ഷേ ഇന്ന് സിപിഎമ്മിന് ജനകീയ അടിത്തറയുള്ളത് കണ്ണൂരാണ് ഇന്ന് നല്ല കുറെ കാലങ്ങളായി ആ ഒരു കണ്ണൂരിൽ നമുക്കറിയാം കണ്ണൂരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന അല്ലെങ്കിൽ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ വിശ്വാസി സമൂഹം ഫോളോ ചെയ്യുന്ന ഒരു 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 വികാരമാണ് ഒരു ദൈവിക പരിവേഷമാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ പറശ്ശിനിക്കടവ് മുത്തപ്പൻ സി പി ഐ എമ്മുകാർക്ക് വരെ വളരെ വേണ്ടപ്പെട്ട ഒരു ദൈവമാണ് ഒരു ദൈവിക പ്രതിബിംബമാണ് സ്വാഭാവികമായും ആ ഒരു വിശ്വാസികൾ എന്നാൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പനെ കണ്ടുവണങ്ങുവാൻ അനുഗ്രഹങ്ങൾ തേടുവാനൊക്കെ എത്തിച്ചേരുന്നത് സ്വാഭാവികമായും ആ ഒരു അവസരത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം ഹൈന്ദവ വിശ്വാസികൾക്കും അഹൈന്ദവ വിശ്വാസങ്ങൾക്കും എതിരെ സി പി എമ്മിൻ്റെ അസഹിഷ്ണുത വീണ്ടും വീണ്ടും തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു സി പി എം പ്രവർത്തകൻ പരസ്യമായി ശ്രീ മുത്തപ്പനെ അപമാനിച്ചിരിക്കുന്നു എന്നതാണ് വളരെ പ്രതിഷേധാർഹമായ രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ട ഒരു വാർത്ത നമുക്കറിയാം വിശ്വാസികളുടെ കൺകണ്ട ദൈവമായ മുത്തപ്പനെയും തിരുവപ്പനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു സി പി എം പ്രവർത്തകൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് പറയേണ്ടത് അങ്ങേയറ്റം മോശമായ ഭാഷയിലുള്ള അധിക്ഷേപമാണ് കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകൻ ഷിൻഡു കോട്ടായി മുത്തപ്പനെതിരെ നടത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത് ഇയാളുടെ തെറിവിളികൾ അതായത് മുത്തപ്പനെ തെറിവിളിച്ചുകൊണ്ടാണ് ഇയാളുടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ണൂരുകാരുടെ സ്വന്തം ഒരു അസഭ്യമാണ് ദൈവം മുത്തപ്പൻ ആരും ചിരിക്കരുത് എന്ന് പറഞ്ഞ് താഴെ മുത്തപ്പൻ്റെയും സലീംകുമാറിൻ്റെയും ഫഹദ് ഫാസിലിൻ്റെയും ഒക്കെ ഒരു പടം വെച്ചിട്ടുള്ള ഒരു ട്രോൾ അതായത് ഒരു തെയ്യം മുത്തപ്പൻ്റെ രൂപം കിട്ടിയ ഒരു പടം അതേപോലെ തന്നെ സലീംകുമാറിൻ്റെ സിനിമാ താരം സലീംകുമാറിൻ്റെ സലീംകുമാറിനെ മുത്തപ്പനായി ചിത്രീകരിച്ചിരിക്കുന്നു ചോദ്യം ചോദിച്ചവൻ എന്ന രീതിയിൽ ഫഹദ് ഫാസിലിനെ ചിത്രീകരിച്ച ഒരു ട്രോൾ കൂടി ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ് കണ്ണൂരിൻ്റെ സ്വന്തം ഒരു ഭാഷയാണ് ദൈവം മുത്തപ്പൻ ഇയാളെ പറ്റി പറഞ്ഞാൽ ഇയാളുടെ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ചാൽ വർക്ക്ഡ് അറ്റ് SFI ഫോർമർ സോഷ്യൽ വർക്ക് അറ്റ് ES മാനേജർ അറ്റ് പ്ലാനറ്റ് പോളിമേഴ്സ് ഇതൊക്കെ എത്രത്തോളം ശരിയാണ് ഇയാളുടെ ജോലിയും കൂലിയും ഒന്നും പറ്റി നമ്മൾക്കറിയില്ല പക്ഷേ അയാൾ തികഞ്ഞ ഒരു തലശ്ശേരിയിലുള്ള തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനെതിരെ ഇയാളുടെ ഈ ഒരു സമൂഹ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ മുത്തപ്പനെതിരെ നടത്തിയ ഈ ഒരു അസഭ്യ വർഷത്തിനെതിരെ വിശ്വാസി ഹത്യക്കെതിരെ വിശ്വാസ ഹത്യക്കെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് മുത്തപ്പൻ്റെ വിശ്വാസികൾ മുത്തപ്പൻ്റെയും തിരുവപ്പൻ്റെയും വേഷങ്ങൾ കെട്ടിയാടുന്ന കലാകാരന്മാരെയും ഇയാൾ അധിക്ഷേപിക്കുന്നുണ്ട് ഈ പോസ്റ്റിലൂടെ ഇവർ വിശ്വാസികളെ പറ്റിച്ച് ജീവിക്കുന്നവരാണെന്നാണ് ഈ ഷിൻഡു എന്ന ഈ ഒരു നിറകെട്ടവൻ്റെ ആക്ഷേപം ഇയാളുടെ വൈകൃതത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഹൈന്ദവ വിശ്വാസികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഷിൻഡു ഇതിനു മുമ്പും ഹൈന്ദവ ദേവതകളെ അപമാനിക്കുവാനും അധിക്ഷേപിക്കാൻ ശ്രമിച്ചതായുമുള്ള വിവരങ്ങൾ വിശ്വാസികൾ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിക്കുന്നു ഇയാൾക്കെതിരെ വിശ്വാസികൾ പാനൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് മുത്തപ്പനെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിച്ചത് ഹിന്ദുമത വിശ്വാസികളിൽ വേദനയും രോഷവും ഉണ്ടാക്കിയതായും വിശ്വാസം വ്രണപ്പെട്ടതായുമാണ് വിശ്വാസികൾ നൽകിയ പരാതിയിൽ പറയുന്നത് സി പി എമ്മിൻ്റെ ഹിന്ദു വിരോധത്തിൻ്റെ ഏറ്റവും നീചമായ ഉദാഹരണമാണ് ഷിൻഡുവെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഭക്തരും വിശ്വാസികളും ഒരേ സ്വരത്തിൽ ആരോപിക്കുന്നു എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ കണ്ണൂരിലെ സി പി എം ഒരു പ്രാദേശിക തലത്തിൽ പോലും ഒരു പ്രതിരോധവുമായി രംഗത്ത് വന്നിട്ടില്ല എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ് കാരണം ഷിൻഡുവിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്ന വീഡിയോ വ്യാജമാണെന്നും ഇത്തരം പ്രവർത്തികൾ സമൂഹത്തിൽ ചേരുതിരിവുണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണെന്നും ഉള്ള ആരോപണവുമായി ചില ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ എന്തിൻ്റെ പേരിലായാലും ശരി ഈ മുത്തപ്പനെയും തിരുവപ്പനെയും കണ്ണൂരിലെ ജനങ്ങളുടെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ മാത്രമല്ല വടക്കേ മലബാറിലെ ജനങ്ങളുടെ മാത്രമല്ല വിശ്വാസി സമൂഹത്തിൻ്റെ എല്ലാവരുടെയും കൺകണ്ട ദൈവമായിട്ടുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പനെയും തിരുവപ്പനെയും ഒക്കെ ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്ന ഈ ഷിൻഡു എന്ന യുവാവിനെതിരെ സി പി എമ്മിൻ്റെ പ്രവർത്തകനെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നാണ് നമുക്കും പറയാനുള്ളത് സ്വാഭാവികമായും സി പി എമ്മിൻ്റെ ഹൈന്ദവ വിരോധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പര്യായമായി ഒരു ദൃഷ്ടാന്തമായി തന്നെ ഈ ഒരു കാര്യത്തെ കൂടി പല പല കാര്യങ്ങൾക്കൊപ്പം ഇതുകൂടി ചേർത്ത് വെക്കാമെന്നാണ് നമുക്ക് തോന്നുന്നത്